Hello friends, നമ്മൾ ചെയ്യുന്ന വീഡിയോ ഞാനൊരു മൂന്ന് ജോഡി ഫാൻസി പ്രാവുകളെ മേടിച്ചിരുന്നു. അപ്പോൾ അവരെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാരണം അവർക്ക് ഒരു ജോഡിക്ക് പോക്സ് വന്നിട്ടുണ്ട് കാലുമേ. നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നതാണ്. നമ്മൾ എടുക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന ഇതാണത്. അപ്പോൾ ഞാനതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചുതരാം. ഇതിപ്പോൾ അതിൻ്റെ ഒപ്പടുത്തതാണ്. ഇതിൻ്റെ മറ്റേ ജോഡിയാണ്, ഒരു ചൈനീസ് ഹോള്. ഇതിന് കുഴപ്പമില്ല കേട്ടോ, അതിന് ഞാൻ ചെക്ക് ചെയ്ത്. അപ്പോൾ വലിയൊരു കുഴപ്പം കാണുന്നില്ല. കാലുമൊക്കെ കാലുമ അതിൻ്റെ കഴുത്തിൻ്റെ പിന്നിലൊക്കെ ബോക്സ് വരും. ഇതിനൊന്നും കുഴപ്പമില്ല, ഇതിന് കുഴപ്പമില്ല. നമുക്ക് ബോക്സിലുള്ള ആ ബേഡ്സിനെ കാണാം. എന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചുതരാം. ഇയാൾക്കാണ് ഫോക്സ് ഉള്ളത്. ഇയാളെ കാലും വേണം, കാലുമ കാണാം. അത് നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ മരുന്നിനെ പറ്റിയുള്ള വീഡിയോ ആണെന്ന്. അപ്പോൾ നമുക്ക് മരുന്ന് കൊടുക്കുന്നത് കാണാം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് അത് നമ്മൾ ഇതേ മാറ്റി ചെറിയ പാത്രത്തേക്ക് എടുക്കുക. കുറച്ചിട്ടാൽ മതി, ഇപ്പോൾ രണ്ട് ബേഡ്സിനുള്ളൂ. അപ്പോൾ കുറച്ചിട്ടാൽ മതി. അതിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ അതിൽ കുറച്ച് ഒഴിച്ചിട്ട് നല്ല മിക്സാക്കുക. ഏതെങ്കിലും ഒരു വടി എടുത്തിട്ട് മിക്സാക്കിയാൽ മതി. അല്ല ബേഡ്സ് എന്തെങ്കിലും എടുത്തിട്ട് മിക്സാക്കിയാൽ മതി. നമുക്ക് ബേഡ്സിനെ പിടിക്കാം. ഈ ബേഡ്സിൻ്റെ കാലുമ നല്ല പോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല പോക്സ് ഉണ്ട്. നമ്മൾ ഒരു ഈർക്കിൾ ഇരിക്കുക, കളമാക്കിയിട്ട് നല്ല തേച്ചെടുക്കും. രണ്ട് മൂന്നാല് നാല് ദിവസം നമ്മൾ അടുപ്പിച്ചത് ചെയ്യുക. ഇത് തേച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ള ബേഡുകളെ പിടിക്കുമ്പോൾ സോപ്പ് കൈയൊക്കെ നല്ല സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ പകരാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല തേച്ചെടുക്കുക. പിന്നെ ഇവിടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാ നോക്കുക. നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ വരാൻ സാധ്യതയുണ്ട്, ചുണ്ടുമൊക്കെ വരാം. അതിനിപ്പോൾ ചുണ്ടുമ്പോൾ കഴുത്തിൻ്റെ ബാക്കിലൊന്നും കാണാനില്ല. ഇതിൻ്റെ തോണ പ്രാവിന് അതിലുണ്ട് ബോക്സ്. ഒരു ശകരം ഉണ്ട്, ഒരു കാലിൻ്റെ ഒരു സൈഡിലുണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിക്കുക. ഈ ബേഡ്സ് അതിൻ്റെ തുണയാണ്. അപ്പോൾ അതിൻ്റെ കാലും തുടക്കമാണ്, കുറച്ചുള്ളൂ. ഈ ഭാഗത്ത് ഇവിടെ ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനും മരുന്ന് കൊടുക്കാം. ഇതിന് പലതരം മരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ രണ്ട് തരം മരുന്നാണ് കൊടുക്കാറ്. ഒന്ന് ഞാൻ ഈ ബോറിക് ആസിഡും വെളിച്ചെണ്ണയും കൂടി മിക്സാക്കിയിട്ട് കൊടുക്കാറുണ്ട്, തേച്ചെടുക്കാറുണ്ട്. പിന്നെ
മണ്ണെണ്ണയും ചെറിയ ഉള്ളിയും കൂടിയും നല്ല മിക്സാക്കിയിട്ട് അതും തേച്ച് കൊടുക്കണ്ട. അതും റിസൾട്ട് ഉണ്ടാവലുണ്ട്. അപ്പം ഇതിൻ്റെ കയ്യിലുള്ള കാരണം ഞാൻ ഇതാണ് തേച്ചെടുക്കാറ്. ഇനി ഇവരെ ഞാൻ ഒരു കൂട്ടിൽ പുറത്തേക്ക് വിടാതെ ഇത് മാറിക്കഴിഞ്ഞാലേ പുറത്തേക്ക് വിടുള്ളൂ. അത് വരെ വരെ ഒരു കൂട്ടിലിടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവരെ പുറത്തേക്ക് വിട്ടത് ജരകമ്മ റബ്ബർ ഇട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്.